ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രിസ്മസിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത മലയാളികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലം കേക്കാണ്. ഈ പ്ലം കേക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുവാൻ ഈസിയാണ്. നമ്മൾ അതിൻ്റെ കറക്റ്റ് പ്രപ്പോർഷൻസ് ഒക്കെ ഫോളോ ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വന്ന സമയത്ത് ഇവിടെ പ്ലം കേക്കൊക്കെ മേടിക്കാൻ കിട്ടാൻ വളരെ പാടായിരുന്നു. അങ്ങനെയാണ് ഞാൻ പ്ലം കേക്ക് ഉണ്ടാക്കുവാൻ പഠിക്കുന്നതും. ഇപ്പോൾ എല്ലാ ക്രിസ്മസിനും അതുപോലെ ഇടയ്ക്കൊക്കെ ഞങ്ങൾ പ്ലം കേക്ക് ഉണ്ടാക്കാറുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് ഈ പ്ലം കേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സമയം കളയണ്ട, എങ്ങനെയാണ് പ്ലം കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ അതിനായിട്ട് വേണ്ടത് നമ്മളൊരു ഫ്രൂട്ടും അതുപോലെ നട്ട്സും കൂടി ഉള്ളൊരു മിക്സാണ്. ഇത് ഏകദേശം ഒരു മാസം മുമ്പെങ്കിലും ഉണ്ടാക്കുവാണെങ്കിൽ വളരെ ഇത് ടേസ്റ്റി ആയിരിക്കും നമ്മളുടെ കേക്കിൽ അതിടുമ്പോൾ. അപ്പോൾ ഗോൾഡ് ഡ്രമ്മിലാണ് ഞാൻ ഇത് മുക്കി ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സും ഡേറ്റ്സ്, കാഷ്യൂ നട്ട്സ്, ഡ്രൈഡ് പൈനാപ്പിൾ, ട്യൂട്ടി ഫ്രൂട്ടി, അതുപോലെ തന്നെ റേസിൻസ്, അങ്ങനെ ഇഷ്ടമുള്ള നട്ട്സും ഫ്രൂട്ട്സും കൂടെ ഉള്ള മിക്സ് എടുക്കുക. അതിനുശേഷം അത് ഗോൾഡ് ഡ്രമ്മിൽ മുക്കി വെക്കുക. അപ്പോൾ 3 കപ്പിന് ഏകദേശം 1.5 കപ്പ് ഗോൾഡ് റമ്മാണ് ഞാൻ ഉപയോഗിച്ചത്. നിങ്ങൾക്ക് റം ഇഷ്ടമില്ലായെങ്കിൽ നിങ്ങൾക്ക് ഓറഞ്ച് ജ്യൂസിലും മുക്കി വെക്കാവുന്നതാണ്. ഒരാഴ്ചയെങ്കിലും മിനിമം ഇത് മുക്കി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാരമലൈസേഷൻ പ്രോസസ്സാണ്. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ആ പഞ്ചസാരയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഇത് നന്നായിട്ട് കാരമലൈസ് ചെയ്തെടുക്കുക. ഈ കാരമലൈസേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നതിന്. ഈ കേക്കിന് നല്ലൊരു കളർ കൊടുക്കുന്നത് ഈ കാരമലിൻ്റെ കളറാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുക. ബ്രൗൺ ഷുഗർ ഉപയോഗിച്ച് നല്ലൊരു ഡാർക്ക് കളർ കിട്ടുന്നതായിരിക്കും. എൻ്റെ നാട്ടിലത് കിട്ടാൻ പാടായത് കൊണ്ട് തന്നെ ഞാൻ പഞ്ചസാര ഉപയോഗിച്ചാണ് ഇന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ നോക്കൂ, നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പറ്റിയ സമയം നമുക്കിതിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളം കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റെപ്പാണ് ഇത്. ഇത് നമ്മളുടെ മേത്തോട്ടൊക്കെ തിളച്ച് വീണ് പൊള്ളാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ പെട്ടെന്ന് അത് പൊട്ടിത്തെറിക്കുന്നതായിരിക്കും. അപ്പോൾ നോക്കൂ, നല്ല ഡാർക്ക് കളർ വന്നിട്ടുണ്ട്. ഇതേ കളറാണ് നമുക്ക് ആവശ്യം. ഇനി പഞ്ചസാര കരിയുള്ളതാണ് എങ്കിൽ അതൊന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് 1 കപ്പ് പഞ്ചസാര ഞാൻ മിക്സർ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാൻ പോവുകയാണ്. അത് പൊടിച്ചെടുത്ത ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ആ സെയിം മിക്സർ ജാറിൽ തന്നെ നമ്മുടെ സ്പൈസ് മിക്സ് കൂടി പൊടിച്ചെടുക്കാം. അതിനായിട്ട് 2 ഏലക്കായ, 4 ഗ്രാമ്പൂ, അതുപോലെ 1 കഷ്ണം കറുവാപ്പട്ട എന്നിവയാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് അധികം സ്പൈസിനെസ് ഇഷ്ടമില്ലെങ്കിൽ ഗ്രാമ്പൂവിൻ്റെ എണ്ണം കുറയ്ക്കാവുന്നതാണ്. കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത നമ്മുടെ സ്പൈസ് മിക്സിലേക്ക് 1/8 ടീസ്പൂൺ നട്ട്മെഗ് പൗഡർ കൂടി പിന്നീട് ആഡ് ചെയ്യണം. ഇനി കേക്ക് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് മുട്ട സെപ്പറേറ്റ് ചെയ്തെടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കുവാനായിട്ട്. അത് നമ്മളുടെ മഞ്ഞക്കുരു മാറ്റി ഈ പഞ്ചസാര പൊടിച്ചു വച്ചതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. 4 മുട്ടയാണ് നമുക്കിങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കേണ്ടത്. നമുക്ക് ഈ വെള്ള മാത്രം ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. ബീറ്റർ ഇല്ല എങ്കിൽ നിങ്ങളിങ്ങനെ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മൊത്തം മുട്ട കൂടി ആ പഞ്ചസാരക്കകത്തോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഈ വൈറ്റ് നല്ല സ്റ്റിഫായിട്ട് വരുന്നതുകൊണ്ട് നല്ലൊരു ഫ്ലഫിനെസ് നമ്മുടെ കേക്കിന് കിട്ടുന്നതായിരിക്കും. നോക്കൂ, ഇതുപോലത്തെ പെർഫെക്റ്റ് സ്റ്റിഫ്സാണ് നമുക്ക് കിട്ടേണ്ടത്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഈ പഞ്ചസാരയും മുട്ടയുടെ മഞ്ഞയും കൂടെ ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് അടിച്ചു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ബട്ടറാണ് ഞാനിവിടെ ചേർക്കുന്നത്. അതായത് 16 ടേബിൾ സ്പൂൺ. നിങ്ങൾക്ക് അവിടെ കാണാം, ഏകദേശം 8 ടേബിൾ സ്പൂണാണ് 1 സ്റ്റിക്ക് ബട്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ബീറ്റർ ഇല്ല എങ്കിൽ നമുക്ക് ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഈ കേക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അധികം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി.
ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് കൈ വെച്ച് ലെവൽ ചെയ്ത 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ ആണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അളവൊക്കെ കൃത്യമായിരിക്കണം, ഇല്ലെങ്കിൽ കേക്കിന് നല്ല ടെക്സ്റ്റർ കിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ലെവൽ സ്പൂണായിട്ടുള്ള 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് ആഡ് ചെയ്യുന്നത്. ബേക്കിംഗ് പൗഡറിന് ശേഷം ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ കട്ടയില്ലാതെ ബേക്കിംഗ് പൗഡറും സോഡയും ആ ഫ്ലവറും എല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് നമ്മളുടെ ആ മൊട്ട മിക്സിലേക്ക് ചേർത്ത് ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഓറഞ്ച് സെസ്റ്റ് ഫ്രഷായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത ഓറഞ്ചിൻ്റെ തൊലി ആണത്. അതോടൊപ്പം 2 ടീസ്പൂൺ വാനില എക്സ്ട്രാക്ട് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ നേരത്തെ നമ്മൾ സ്പൈസ് പൊടിച്ച് വെച്ചില്ലേ, അതിലേക്ക് 1/8 ടീസ്പൂൺ നട്മെഗ് പൗഡർ, അതായത് ജാതിക്കയുടെ കുരുവില്ലേ, അതിൻ്റെ പൗഡർ കൂടി ചേർത്ത ശേഷം ഈ ഡ്രൈ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മളുടെ കാരമൽ സോസ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയില്ലേ, അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ ഈ മിക്സിലേക്ക് ചേർക്കാവുള്ളൂ, ഇല്ല എങ്കിൽ നമ്മുടെ മുട്ടയൊക്കെ പിരിഞ്ഞു പോകും. അതുകൊണ്ട് തണുത്ത ശേഷം മാത്രം ആഡ് ചെയ്യുക. നോക്കുക, ആ കാരമലിന് നല്ലൊരു ഡാർക്ക് കളറാണ്, അതുകൊണ്ട് നമ്മുടെ കേക്കിന് നല്ലൊരു കളറൊക്കെ കിട്ടും. ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ബീറ്ററൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, വെറുതെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി അടുത്തായിട്ട് നമുക്ക് ചേർക്കേണ്ടത് ആ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സ് കൂടെയുള്ള മിക്സില്ലേ, അതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ഏകദേശം 1 ആഴ്ചയെങ്കിലും മിനിമം മുമ്പ് ഉണ്ടാക്കി വെക്കുക. റം ചേർക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല, അതൊക്കെ ഇവാപ്പറേറ്റ് ചെയ്ത് പൊക്കോളും. നമുക്ക് ഈ നട്ട്സ് ഒന്ന് ഫ്ലവറിൽ കോട്ട് ചെയ്തെടുക്കണം. 2 ടേബിൾ സ്പൂൺ ഫ്ലവർ ഇട്ടാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. ഇങ്ങനെ കോട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ നട്ട്സും ഫ്രൂട്ട്സും ഒന്നും താന്നു പോകാതിരിക്കാൻ അത് സഹായിക്കും. ഇല്ലെങ്കിൽ അതെല്ലാം കൂടെ താന്ന് താഴെ പോയി, കേക്കിൻ്റെ താഴെ പോയി കിടക്കും. അതുകൊണ്ട് ഇങ്ങനെ പ്രത്യേകിച്ചും ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മളുടെ മിക്സിലോട്ട് ചേർക്കുവാനായിട്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരുന്ന മുട്ടയുടെ വെള്ളം കൂടി ചേർക്കാം. ഇത് നന്നായിട്ട് ഫ്ലഫി ആയിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല സാവധാനത്തിൽ വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുവാനായിട്ട്. ഇപ്പോൾ നമ്മളുടെ കേക്ക് ബാറ്റർ തയ്യാറായിട്ടുണ്ട്. നോക്കൂ, ഇത് അധികം വെള്ളമൊന്നും ഇല്ല, എന്നാൽ അധികം കട്ടിയില്ല. ഇതാണ് പെർഫെക്റ്റ് കൺസിസ്റ്റൻസി. ഇനി ഇത് നമുക്കൊരു കേക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബട്ടർ പേപ്പർ ഇട്ട് ലൈൻ ചെയ്ത പാത്രമാണ്. ഇതുപോലെ പാത്രം ഇല്ലാന്നിടത്ത് വിഷമിക്കേണ്ട, വലിയൊരു ചോരുപാത്രം ഉണ്ടെങ്കിൽ അതിലും നമുക്ക് കേക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ചോരുപാത്രം ചെറുതായതിനാൽ ഞാൻ ബട്ടർ പേപ്പർ ഇട്ട ഒരു കേക്ക് പാനിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കൊന്ന് നന്നായിട്ട് തട്ടി എയർ ബബിൾസ് ഒക്കെ കളയുക. എന്നിട്ടൊരു കുഞ്ഞ് സ്പൂണോ സ്പാച്ചിലോ എന്തെങ്കിലും വെച്ചിട്ട് മോളും കൂടി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. 2 9-ഇഞ്ചിൻ്റെ പാനാണ് ഞാൻ ഈ പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നത് കേക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റൗ ടോപ്പാണ്. അതിനായിട്ട് കട്ടിയുള്ള ഒരു കാസ്റ്റ് അയണിൻ്റെ പാത്രം വെച്ച് അതിലൊരു കുഞ്ഞൊരു ചെറിയ പ്ലേറ്റ് പോലത്തെ താഴെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് കേക്ക് പാൻ വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഞാൻ അടച്ചു കൊടുത്തേക്കുവാണ്. ആദ്യം മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ്, അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഒരു 40 മിനിറ്റോളം വെച്ച ശേഷമാണ് ഇത് കുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു 40-50 മിനിറ്റ് കൊണ്ട് നമ്മുടെ കേക്ക് റെഡിയായി കിട്ടും. ഈ പാത്രത്തിൻ്റെ 2 സൈഡിലും തുളയുള്ളത് അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ടുണ്ട് സ്റ്റീം പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കാണാം, നമ്മളുടെ ടൂത്ത് പിക്കൊക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അതിനർത്ഥം കേക്ക് റെഡിയായെന്നാണ്. അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഓവനിൽ വച്ചിട്ടാണ്. അത് 350 ഡിഗ്രി ഫാരൻഹീറ്റിൽ ഏകദേശം 1 മണിക്കൂറാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓർക്ക്, പ്രീ ഹീറ്റഡ് ഓവനിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുക. നോക്കൂ, ആ ഓവനിൽ വെച്ച കേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി കളറല്ലേ ഈ കേക്കിന്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ കേക്ക് എന്ന് പറയുന്നത് പിറ്റേ ദിവസം കഴിക്കാനാണ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ റമ്മിൻ്റെ ഫ്ലേവറൊക്കെ വേണമെങ്കിൽ കുറച്ച് ബാക്കി ആ നട്ട്സിലുള്ള റമ്മ് ഇതിൻ്റെ മുകളിൽ ഇച്ചിരി ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണുന്നവരേക്കും എല്ലാവർക്കും എൻ്റെ ബൈ. സ്റ്റേ പോസിറ്റീവ് ആൻഡ് ബി ഹാപ്പി. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഞെക്കി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കോൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും. താങ്ക് യു.